ഹലോ വെൽക്കം ബാക്ക് ടു ആദിസ് കിച്ചൺ അപ്പോൾ ആദിസ് കിച്ചണിൽ ഇന്ന് നല്ല അടിപൊളി ഒരു 4 മണി പലഹാരമാണ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ടീ കേക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അല്ലേ നമുക്ക് ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുള്ള ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ അതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള മുട്ടയായിരിക്കണം നമുക്ക് എടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കണം ഷുഗർ പൗഡർ 1 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മധുരത്തിന് ആവശ്യാനുസരണം നമുക്ക് ഇടാവുന്നതാണ് ഇപ്പം നന്നായിട്ട് മധുരമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ 1 കപ്പ് ഇട്ടാൽ കറക്റ്റ് ആയിരിക്കും അഥവാ ഇനി മധുരം കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ചിട്ടാൽ മതിയാവും കേട്ടോ ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2 ഡ്രോപ്പ് യെല്ലോ കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇനി ഒഴിക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ വാനില പൈനാപ്പിൾ എസൻസ് ആണ് വാനില എസൻസ് ചേർക്കേണ്ടവർക്ക് വാനില എസൻസ് ചേർക്കാം ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നതുകൊണ്ട് യെല്ലോ കളർ ആഡ് ചെയ്തു എന്നുള്ളൂ ഇനി അതിന് ശേഷം 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് മൈദ നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം കട്ടകളൊക്കെ ഉടച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം കട്ടകളായിട്ട് കിടക്കാൻ പാടില്ല അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നമ്മളിവിടെ ഓവനിലല്ല ഉണ്ടാക്കുന്നത് നമ്മളിപ്പം ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റൗവിൽ തന്നെയാണ് അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും വീട്ടിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ടിഫിൻ ബോക്സ് ആണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പുള്ള ടിഫിൻ ബോക്സ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കേക്കിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന പാലാണ് നല്ല ചൂട് പാൽ തന്നെ ചേർക്കണം അപ്പോൾ പാൽ ഞാനൊരു ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഈ ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം അതുവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് ഞാൻ ആ പാലൊക്കെ ഒഴിച്ച് നല്ല ഇതായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് ആണുള്ളെങ്കിൽ നട്ട്സ് ചേർക്കാം എന്ത് വേണേലും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ അപ്പോൾ കട്ടകളൊന്നുമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം 1-2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് 1.5-2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഓറഞ്ചും ഗ്രീൻ കളറുമാണ് ചേർത്തിട്ടുള്ളത് അപ്പം കാണാൻ നല്ല നല്ല ഭംഗിയായിരിക്കും കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അപ്പോൾ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാവും ഇനി നമുക്ക് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ളത് സെറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഞാനിവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പാത്രം ഈ ഒരു ഷേപ്പിലുള്ള പാത്രം എടുക്കണം പിന്നെ നമ്മുടെ ഒരു ഉള്ളിൽ ഇത് പൊങ്ങിയിരിക്കാനായിട്ട് ഇത് ഇറക്കി വെക്കാനായിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു തട്ടും വെച്ച് കൊടുക്കണം അപ്പോൾ അതേ നോക്കി ഞാൻ ടിഫിൻ ബോക്സിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ 1/4 ഭാഗം മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കുക അതിൻ്റെ അകത്തെ ആ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ്സ് എടുത്തു ഞാനിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പതുക്കെ ഇറക്കി വയ്ക്കുക കൈയൊന്നും പൊള്ളാത്ത രീതിയിൽ അപ്പോൾ 45 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഈ തന്നിരിക്കുന്ന അളവിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു കറക്റ്റ് ഒരു ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്കൊന്നും ഒരു ഫോൾട്ടും വരത്തില്ല അപ്പോൾ 45 മിനിറ്റ്സ് കഴിഞ്ഞു ഞാനിത് തുറന്നു നോക്കുകയാണ് അപ്പോൾ നമുക്കിതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് എല്ലാവിടെ ഒന്ന് പാകമായോ എന്ന് നോക്കാം
നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കുമ്പം തിരിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനകത്തൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് പരുവായിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ആയി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മുറിക്കാനായിട്ട് മുറിക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. നോക്ക്, ആ ഒരു ബ്ലാക്ക് കളറും അതിൻ്റെ ക്രസ്റ്റും അതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, പിന്നെ നമുക്ക് ഇത് നമ്മൾ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞ് മുകളിൽ വേണമെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഇങ്ങനെ നല്ല രീതിയിൽ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്തൊക്കെ എടുത്തു കഴിയുമ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കിട്ടിയിട്ടുള്ളത്. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.